ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് പാൻ കാർഡ് ട്രാക്ക് ചെയ്യാൻ കഴിയും എന്നതാണ് പറയാൻ പോകുന്നത് ഈ വീഡിയോ ഉണ്ടാക്കുന്നതിന് പിറകിൽ ഒരാൾ എന്നോട് ചോദിച്ചതിൻ്റെ പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ എങ്ങനെ നമുക്ക് പാൻ കാർഡ് ട്രാക്ക് ചെയ്യാൻ കഴിയും എന്നതാണ് പറയാൻ പോകുന്നത് ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ ഉണ്ടാക്കിയിരുന്നു എങ്ങനെ നമുക്ക് പാൻ കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും ഈ പാൻ കാർഡ് അപ്പോൾ ഞാൻ ഈ പാൻ കാർഡ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിന് ഞാൻ PVC രൂപത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇതാണ് പാൻ കാർഡ് നമ്മൾ ഡൗൺലോഡ് ചെയ്തതാണ് ഈ പാൻ കാർഡ് ഇത് നമ്മൾ PVC അതായത് പ്ലാസ്റ്റിക് രൂപത്തിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇത് അക്ഷയയിൽ നിന്നാണ് ഇത് മാറ്റിയത് കാരണം അക്ഷയയിൽ ഇങ്ങനത്തെ സേവനം നൽകുന്നത് കൊണ്ടാണ് മാറ്റിയത് അല്ലെങ്കിൽ വേറെ കടകളിലും അതുപോലെ തന്നെ വേറെ ഓൺലൈൻ സർവീസ് സെൻ്ററുകളിൽ നമുക്കിത് ചെയ്യാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ നമുക്ക് ട്രാക്ക് ചെയ്യാം പാൻ കാർഡ് എന്നതാണ് പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം പാൻ കാർഡ് നിങ്ങൾ അപേക്ഷിച്ചതിന് ശേഷം ഇതുപോലത്തെ ഒരു ഫോം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പാൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു റിസിപ്റ്റ് ഈ റിസിപ്റ്റിൽ നമുക്ക് ആപ്ലിക്കേഷൻ്റെ നമ്പർ ആവശ്യമാണ് അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്കൊരു ലിങ്ക് ലഭിക്കുന്നതായിരിക്കും ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേജിലേക്ക് എത്തും ഓക്കെ ഈ പേജിലേക്ക് എത്തിയതിന് ശേഷം ഞാനൊന്ന് നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇതിലെ കുറച്ച് കാര്യങ്ങൾ ഫില്ലപ്പ് ഞാൻ നിങ്ങളോട് പറയും ഇത് ഞാൻ ഫില്ലപ്പ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം ഓക്കെ പാൻ ആപ്ലിക്കേഷൻ റിസിപ്റ്റ് എന്ന് പറഞ്ഞ് ഒരു ഫോം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ആ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ അഥവാ കൂപ്പൺ നമ്പർ എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ടാവും ആ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് യു തുടങ്ങിയിട്ടാണ് ആ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അതിനുശേഷമുള്ള നമ്പർ നിങ്ങൾ ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഓക്കെ അതിനുശേഷം ഇവിടെ അല്ലെങ്കിൽ ഇവിടെ നമുക്ക് പാൻ കാർഡിൻ്റെ 10 ക്യാരക്ടർ അതായത് നമ്പർ നമുക്കിതിൽ ടൈപ്പ് ചെയ്യാം നിങ്ങൾക്ക് പാൻ നമ്പർ ലഭിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് ഈ നമ്പറിൽ തന്നെ ടൈപ്പ് ചെയ്താലും മതിയാവുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഓറിൻ്റെ ഒരു ഓപ്ഷൻ അതായത് രണ്ടിലേതെങ്കിലും എഴുതിയാലും മതി എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം അതിനുശേഷം ഇവിടെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മളിത് ചൂസ് ചെയ്ത് കൊടുക്കണം ഓക്കെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഏത് ഫോമിലാണ് ഇപ്പോൾ നമ്മൾ ഞാൻ ജനിച്ചത് 2 അതിനുശേഷം ഇതിൽ ഇതുപോലെ ഒരു ഐക്കോൺ ഇതിൽ ചിഹ്നം വരും ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല അതിനുശേഷം ഞാൻ 1 മാസം ജനിച്ചു എന്ന് വിചാരിച്ചോ അതുപോലെ ഞാൻ ഇങ്ങനെ എഴുതേണ്ടി വരും അപ്പോൾ 2009 കരുതിക്കോ വെറുതെ കേട്ടോ ഇനി 2009 ഞാൻ കരുതിയത് അത്ര ചെറിയ കുട്ടിയെന്നല്ല ഞാൻ ഓക്കെ അപ്പോൾ ഇതിന് ശേഷം ഈ ഫോമിലാണ് എഴുതേണ്ടത് ഓക്കെ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്നേ കരുതുന്നു അതിനുശേഷം ക്യാപ്ചാ ഫില്ലപ്പ് ആക്കണം ക്യാപ്ച എന്ന് പറയുന്നത് ഈ സംഖ്യകളെ നമ്മൾ ഇതിലേക്ക് എടുത്ത് എഴുതും അപ്പോൾ അതിന് പറയുന്നതാണ് ക്യാപ്ച ഓക്കെ അതിനുശേഷം നമ്മളിവിടെ സബ്മിറ്റിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യും ഓക്കെ ക്ലിക്ക് ചെയ്ത് തന്നെ ഓട്ടോമാറ്റിക് നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഞാൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ശേഷം സബ്മിറ്റിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് വിടുക അതിനുശേഷം നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ഫോം വന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് അറിയാൻ പറ്റുന്നതായിരിക്കും ഇവിടെ നമ്മുടെ പേരും അതുപോലെ തന്നെ പാൻ കാർഡിൻ്റെ ആ നമ്പർ മുഴുവനായിട്ടുണ്ടാവില്ല ആദ്യത്തെ നമ്പറും അവസാനത്തെ നമ്പറും ഉണ്ടായിരുന്നതാണ് ഇത് ഞാൻ തേടി പിടിക്കുന്നതിന് ഒരുപാട് വട്ടം ട്രൈ ചെയ്തു നിങ്ങൾ 1-2 വട്ടം ട്രൈ ചെയ്തിട്ട് നിർത്തരുത് 2-3 വട്ടം ട്രൈ ചെയ്ത് നോക്കുക കാരണം ഒരുപാട് ആളുകൾ ഈ വെബ്സൈറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഇതിൻ്റെ ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട് അധികം ആളുകൾ കയറി കഴിഞ്ഞാൽ വെബ്സൈറ്റ് ഡൗൺ ആകും ശേഷം ശരിയായ രീതിയിൽ വർക്കാവില്ല അപ്പോൾ നിങ്ങൾ 2-3 വട്ടം ട്രൈ ചെയ്ത് നോക്കുക